ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? മാത്സിൽ ലംബ സമഭാജികളും കോൺ സമഭാജികളുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു, ലംബ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുക, കോൺ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ നമ്മൾ വരച്ചും ചെയ്തു. ഇനി ആ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. അതിലെ ആദ്യത്തെ ചോദ്യമാണ് ടീച്ചർ വായിക്കുന്നത്, ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളെല്ലാം തുല്യമാണെങ്കിൽ അതിൻ്റെ ഓരോ വികർണവും മറ്റേ വികർണത്തിൻ്റെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു സാമാന്തരികമാണ്. ഈ സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള സാമാന്തരികത്തിനെ നമ്മൾ വിളിക്കുക സമഭുജ സാമാന്തരികം എന്നാണ്. ഇനി നമ്മളോട് പറഞ്ഞുള്ളത്, ഇങ്ങനെയുള്ള ഒരു സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജിയാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ലംബ സമഭാജിയാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്താ വേണ്ടത്? സമഭാജിയാണെങ്കിൽ ഈ വശങ്ങളെല്ലാം തുല്യമാവണം. അങ്ങനെ മാത്രമല്ല, നമ്മളോട് ലംബ സമഭാജിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, കോണുകൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ പരിഗണിക്കുക. ത്രികോണം AMB, ത്രികോണം DCM. ഈ രണ്ട് ത്രികോണത്തിലും AB എന്ന വശവും DC എന്ന വശവും തുല്യമാണ്. AB = DC നമുക്ക് തന്നിട്ടുണ്ട്. AB എന്ന വശവും DC എന്ന വശവും തുല്യമാണ്. കൂടാതെ നമുക്കറിയാം BAM എന്ന ഈ കോണും അതേപോലെ DCM എന്ന ഈ കോണും തുല്യമായിരിക്കും. കാരണം എന്താണ്? അത് മറുകോണുകളാണ്. കോൺ BAM സമം കോൺ DCM. കാരണം എന്താണ്? മറുകോൺ ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് അതേപോലത്തെ രണ്ട് കോണുകളാണ്. ഇതാ ഏതാണ്? MDCയും അതേപോലെ തന്നെ MBAയും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? കോൺ MBA സമമാണ് കോൺ MDC. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിലെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, തുല്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാവും? തുല്യ ത്രികോണങ്ങളാവും. തുല്യ ത്രികോണങ്ങളായാൽ എന്താണ്? മൂന്നാമത്തെ കോണും തുല്യമാവും, കൂടാതെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായതിനാൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള വശങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ BM എന്ന വശവും കാരണം BAM എന്ന കോണും DCM എന്ന കോണും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്കെതിരെയുള്ള BM എന്ന വശവും DM എന്ന വശവും അല്ലെങ്കിൽ MD എന്ന വശവും തുല്യമായിരിക്കും. കൂടാതെ അടുത്ത രണ്ട് കോണുകളായിട്ടുള്ള MBAയും MDCയും ഇവയ്ക്കെതിരെയുള്ള വശങ്ങളാണ് AMും MDയും MCയും. ഇവരും എന്താണ്? തുല്യമാണെന്ന് കിട്ടി. അതായത് BM സമമാണ് MD, AM സമമാണ് MC. അങ്ങനെയാണെങ്കിൽ M എന്നത് എന്താണ്? M മധ്യബിന്ദുവാണ്. ഈ വശങ്ങളുടെ മധ്യബിന്ദു AC യുടെയും BD യുടെയും മധ്യബിന്ദുവാണ് M എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ രണ്ട് വശങ്ങളെയും ACയെയും BDയെയും M എന്ന ബിന്ദു സമഭാഗം ചെയ്യുന്നു എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് എന്താണ് ആവശ്യം? ലംബമാണ് എന്ന് തെളിയിക്കണം. അത് നമുക്ക് എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളത് നോക്കാം. ഇത് ലംബമാണ് എന്നാണ് തെളിയിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ത്രികോണം ADMഉം ത്രികോണം DCMഉം പരിഗണിക്കാം. ഇത് പരിഗണിച്ച് കഴിഞ്ഞാൽ AD എന്ന വശവും CD എന്ന വശവും തുല്യമാണ് അല്ലേ. നമുക്കറിയാം സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AD സമമാണ് CD. ഇത് തന്നിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ്, AM സമം MC എന്ന് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AM സമം MC. ഇനി അടുത്തത്
ഈ ഡിഎം എന്നുള്ള ഈ വശം രണ്ടിനും പൊതുവായ വശമാണ് അപ്പോൾ ഡിഎം സമം ഡിഎം രണ്ടിലും ഡിഎം എന്ന വശമുണ്ട് ഇനി നമുക്ക് എന്ത് പറയാ നോക്കൂ ഈ രണ്ട് ത്രികോണങ്ങളിലേയും മൂന്ന് വശങ്ങളും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എന്ത് ത്രികോണമാണ് തുല്യ ത്രികോണമാണ് അല്ലേ തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞാൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പോൾ എ ഡി എന്ന വശത്തിൻ്റെ എതിർകോണായ കോൺ എ എം ഡിയും അതേപോലെ സി ഡി എന്ന വശത്തിൻ്റെ എതിർകോണായ കോൺ സി എം ഡിയും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും എന്താണ് രേഖീയ ജോഡിയാണ് അല്ലേ അതായത് ഈ രണ്ട് കോണുകളുടെയും തുക എന്താവണം 180 ഡിഗ്രി ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺ എ എം ഡി പ്ലസ് കോൺ സി എം ഡി ഈക്വൽ ടു എത്ര കിട്ടണം 180 ഡിഗ്രി ആയിരിക്കും കാരണം അത് രേഖീയ ജോഡിയാണ് ഇത് 180 ഡിഗ്രി ഇതിൻ്റെ തുക 180 ഡിഗ്രി ആവുകയും വേണം കൂടാതെ ഇവർ തുല്യവും ആവണം അങ്ങനെയാണെങ്കിൽ ആ കോണ് എത്ര വരുള്ളൂ എത്ര ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ കോൺ എ എം ഡി സമം കോൺ സി എം ഡി സമം 90 ഡിഗ്രി എന്ന് കിട്ടും അതായത് ഈ രണ്ട് കോണുകളും എന്താണ് 90 ഡിഗ്രി ആണെന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വര എന്താണ് ലംബമാണ് സമഭാഗം ചെയ്യുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തും കിട്ടി ലംബമാണെന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാമാന്തരികത്തിലെ വികർണങ്ങൾ എന്താണ് പരസ്പരം ലംബ സമഭാജിയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ എ ഡി എന്ന വശത്തിൻ്റെ എതിർകോണായ കോൺ എ എം ഡിയും അതേപോലെ സി ഡി എന്ന വശത്തിൻ്റെ എതിർകോണായ കോൺ സി എം ഡിയും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും എന്താണ് രേഖീയ ജോഡിയാണ് അല്ലേ അതായത് ഈ രണ്ട് കോണുകളുടെയും തുക എന്താവണം 180 ഡിഗ്രി ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺ എ എം ഡി പ്ലസ് കോൺ സി എം ഡി ഈക്വൽ ടു എത്ര കിട്ടണം 180 ഡിഗ്രി ആയിരിക്കും കാരണം അത് രേഖീയ ജോഡിയാണ് ഇത് 180 ഡിഗ്രി ഇതിൻ്റെ തുക 180 ഡിഗ്രി ആവുകയും വേണം കൂടാതെ ഇവർ തുല്യവും ആവണം അങ്ങനെയാണെങ്കിൽ ആ കോണ് എത്ര വരുള്ളൂ എത്ര ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ കോൺ എ എം ഡി സമം കോൺ സി എം ഡി സമം 90 ഡിഗ്രി എന്ന് കിട്ടും അതായത് ഈ രണ്ട് കോണുകളും എന്താണ് 90 ഡിഗ്രി ആണെന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വര എന്താണ് ലംബമാണ് സമഭാഗം ചെയ്യുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തും കിട്ടി ലംബമാണെന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാമാന്തരികത്തിലെ വികർണങ്ങൾ എന്താണ് പരസ്പരം ലംബ സമഭാജിയാണെന്ന് നമുക്ക് പറയാം നമ്മളിപ്പോൾ പഠിച്ചത് എന്താ ഒരു സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിൻ്റെ വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജിയാണെന്ന് പഠിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അത് സമഭുജ സാമാന്തരികമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ തെളിയിച്ചതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ് എന്ന് നമുക്ക് പറയാം ഈ ഒരു പോയിൻ്റ് പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി ഒരു വ്യാസവുമാണ് സി വൃത്തത്തിലെ ബിന്ദുവാണ് ആദ്യത്തെ ചോദ്യം കോൺ സി എ ബി കണക്കാക്കുക രണ്ടാമത്തെ ചോദ്യം കോൺ സി ഒ ബിയുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായി ഈ ചിത്രം മാറ്റി വരയ്ക്കുക ആ ചിത്രത്തിൽ കോൺ സി എ ബി കണക്കാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം എന്താണ് ചോദ്യം പറഞ്ഞുള്ളത് എ ബി എന്നത് ഒ എന്നത് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് എ ബി വ്യാസമാണെന്നും തന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോൺ സി എ ബി എന്നുള്ള ഈ കോണ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആദ്യം നമുക്കറിയാം ഈ ഒരു കോൺ ഈ ത്രികോണം എ ഒ സി എന്നുള്ളത് എന്താണ് സമപാർശ്വ ത്രികോണമാണ് അല്ലേ അതായത് ഒ എ എന്ന വശവും ഒ സി എന്ന വശവും
തുല്യമാണ്. കാരണം അതെന്താ ആരങ്ങളായത് കാരണമാണ് അത് തുല്യമായത്. ഇനി ആ ഈ രണ്ട് കോണുകൾ കണ്ടുപിടിക്കണം. ഇതിലെ മൂന്ന് കോണുകളും കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ കോണ് കണ്ടെത്താൻ അതായത് AOC കോൺ AOC എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ഇതെന്താണ് രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡി ആയാൽ നമുക്ക് അതിലൊരു കോണ് കിട്ടാൻ 180 - 50 ഡിഗ്രി എത്ര വരിക 130 ഡിഗ്രി ആണ് കോൺ AOC എന്ന് കിട്ടും. അപ്പോൾ ഇത് 130 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്കറിയാം ഈ AOC എന്ന ത്രികോണം AOC എന്താണ് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് കോണുകൾ കിട്ടാൻ എന്താ അറിയാം കോൺ OAC സമമാണ് കോൺ OCA. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക 180 - 130 / 2 180 - 130 എത്ര ഡിഗ്രിയാ 50 / 2 എത്രയാണ് 50 / 2 25 ഡിഗ്രി. അപ്പോൾ ഇതിലെ ഓരോ കോണും എത്രയാണെന്ന് കിട്ടി 25 ഡിഗ്രി ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് കോണാണ് CAB എന്ന കോണാണ്. CAB എന്ന് പറഞ്ഞാൽ ഈ കോൺ തന്നെയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് അതന്നെയാണ് OAC എന്ന് പറയുന്ന കോൺ. അപ്പോൾ നമുക്ക് എന്തെഴുതാം കോൺ CAB സമം 25 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ് കോൺ CAB കണ്ടുപിടിക്കാൻ തന്നെയാണ് ചോദ്യം. പക്ഷേ ഈ നമ്മൾക്കിപ്പോൾ തന്നിട്ടുള്ള കോൺ BOC എന്നത് 50 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. ഇതിന് പകരം വേറെ ഏതെങ്കിലും അളവുകൾ ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്തണം CAB എന്ന കോണ് കണ്ടെത്തണം. അപ്പോൾ അതിന് പകരം നമുക്കിവിടെ വേറെ ഏതെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 80 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. കോൺ BOC 80 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും CAB എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താ വരിക AOC എന്ത് തന്നെ വരിക കോൺ AOC സമം 180 - 80 എത്ര വരിക 100 ഡിഗ്രി അല്ലേ. ഇനി നമ്മൾക്ക് ഈ രണ്ട് കോണുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക രണ്ട് കോണുകളും തുല്യമായത് കാരണം 180 - 100/2 ചെയ്താൽ മതി. 180 - 100/2 എന്ന് പറഞ്ഞാൽ 80/2 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതിലെ ഓരോ കോണും 40 ഡിഗ്രി അതായത് കോൺ CAB എന്താണെന്ന് കിട്ടും 40 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു അല്ലേ. വേറൊരു കോൺ എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ 80 ഡിഗ്രി അല്ലാത്ത വേറെ ഏതെങ്കിലും കോൺ എടുക്കുക. കോൺ എടുത്തതിന് ശേഷം കോൺ CAB കണ്ടെത്തുക. ഈ കോൺ CAB നമ്മൾ രണ്ട് പ്രാവശ്യം കണ്ടെത്തിയാലും എന്താണ് ആദ്യം ഇവിടെ 50 ഡിഗ്രി ആയിരുന്നു. 50 ഡിഗ്രി ആയപ്പോൾ കോൺ CAB എത്ര വന്നത് 25 ഡിഗ്രി. പിന്നെ നമ്മൾ എടുത്തു 80 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി ആകുമ്പോൾ ഈ കോൺ എത്ര വന്നത് 40 ഡിഗ്രി എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെയുള്ള കോണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വേറെ കോണുകൾ എടുത്തിട്ട് കോൺ അളവ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിൽ ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും AB ഒരു വ്യാസവുമാണ്. C വൃത്തത്തിലെ ബിന്ദുവാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം കോൺ ACB കണക്കാക്കുക. രണ്ടാമത്തെ ചോദ്യം കോൺ COBയുടെ അളവ് മറ്റേതെങ്കിലും സംഖ്യയായി ഈ ചിത്രം മാറ്റി വരയ്ക്കുക. ആ ചിത്രത്തിൽ കോൺ ACB കണക്കാക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോൺ BOC എന്നൊരളവ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് CACB എന്നുള്ള ഈ കോണ് കണ്ടെത്താനാണ്. ആ കോണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട് അല്ലേ. ആ രണ്ട് ത്രികോണങ്ങളിലെയും കോണുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് കോണുകളും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തുകയാണ് ACB എന്ന കോണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ത്രികോണം BOC നോക്കുക. BOC എന്ന ത്രികോണത്തിൽ നോക്കൂ ഇതും ആരമാണ് OC എന്ന വശവും OB എന്ന വശവും ആരമാണ്. അതായത് BOC എന്താണ്
സമപാർശ്വ ത്രികോണമാണ്. അതേപോലെ തന്നെ ഒ എയും എ ഒ സിയും സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതായത് കോൺ ഒ സി ബി സമം കോൺ ഒ ബി സി. എങ്ങനെയൊക്കെയാണ് ആ തുല്യമായിട്ടുള്ള ആ രണ്ട് കോണുകൾ? 180 മൈനസ് 50/2 എത്ര വരിക? 130/2 എത്ര ഡിഗ്രി ആവും? 65 ഡിഗ്രി വീതമാവും ഈ രണ്ട് കോണും വരിക. 65 ഡിഗ്രി ആവും ഈ രണ്ട് കോണും. ഇനി അപ്പം ഈ ത്രികോണത്തിൽ ഈ സി എന്ന കോണിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം കണ്ടെത്താം. അതിന് നമ്മൾ ഏത് ത്രികോണമാണ് പരിഗണിക്കേണ്ടത്? ത്രികോണം എ ഒ സി. ത്രികോണം എ ഒ സിയിലെ ഒരു കോണും തന്നിട്ടില്ല. നമുക്ക് ഈ കോണ് കണ്ടെത്താൻ പറ്റും. ഏത് കോൺ? ത്രികോണം എ ഒ സിയിലെ കോൺ എ ഒ സി സമം. ഇതെന്താ വരിക? രേഖീയ ജോഡി ആയത് കാരണം 180 മൈനസ് 50 എത്ര വരിക? 130 ഡിഗ്രിയാണെന്ന് കിട്ടും. ഇത് 130 ഡിഗ്രിയാണെന്ന് കിട്ടും. ഇനി ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും സമപാർശ്വ ത്രികോണമായത് കാരണം. അതായത് കോൺ ഒ എ സി സമമാണ് കോൺ ഒ സി എ. എന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? 180 മൈനസ് 130 ÷2. അപ്പോൾ എന്താ വരിക? 50/2 എത്ര ഡിഗ്രി കിട്ടും? 25 ഡിഗ്രി വീതമായിരിക്കും ഓരോ കോണും ഉണ്ടാവും. 25 ഡിഗ്രി. ഇപ്പോൾ കോൺ സിയിലെ രണ്ട് കോണുകളും നമുക്ക് കിട്ടിയില്ലേ. ഇനി ഈ രണ്ട് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺ എ സി ബി കിട്ടും. അപ്പോൾ ദെർഫോർ കോൺ എ സി ബി സമം 25 ഡിഗ്രി + 65 ഡിഗ്രി. എത്ര വരിക? 90 ഡിഗ്രിയാണെന്ന് കിട്ടും. ഇതിൽ നിന്ന് കോൺ എ സി ബി 90 ഡിഗ്രിയാണെന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ 50 ഡിഗ്രിക്ക് പകരം വേറെ ഏതെങ്കിലും കോണളവെടുത്തിട്ട് ഈ എ സി ബി എന്ന കോണ് കണ്ടെത്താൻ. 50 ഡിഗ്രിക്ക് പകരം വേറെ ഏതെങ്കിലും കോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 80 ഡിഗ്രി എടുത്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും വരിക നോക്കാം. അപ്പോൾ കോൺ ബി ഒ സി 80 ഡിഗ്രി ആവുമ്പോൾ എത്ര വരിക? ഈ രണ്ട് കോണുകളും എങ്ങനെ ചെയ്യുക? കോൺ ഒ സി ബി സമം കോൺ ഒ ബി സി സമം 180 മൈനസ് 80 ഡിഗ്രി / 2. അപ്പോൾ 100/2 50 ഡിഗ്രി. ഈ രണ്ട് കോണും 50 ഡിഗ്രിയാണെന്ന് കിട്ടും. ഇനി അടുത്തത് ഇതേപോലെ ഇവിടുത്തെ കോണും കണ്ടെത്തണ്ടേ. അപ്പോൾ കോൺ എ ഒ സി എങ്ങനെ കിട്ടുക? കോൺ എ ഒ സി സമം 180 മൈനസ് 80. അപ്പോൾ എത്ര വരിക? 100. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണും കണ്ടെത്താൻ എന്താ ചെയ്യുക? കോൺ ഒ എ സി സമം കോൺ ഒ സി എ സമം എത്ര വരിക? 180 മൈനസ് 100/2. 180-ൽ നിന്ന് 100 പോയാൽ 80. 80/2 40 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രി കിട്ടും. ആ ഇനി നമുക്ക് എന്താ വേണ്ടത്? എ സി ബി എന്ന കോണ് കണ്ടെത്തണം. അപ്പോൾ കോൺ എ സി ബി സമം 40 + 50 എത്ര വരിക? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതും 90 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ അളവ് മാറ്റിയപ്പോഴും 90 ഡിഗ്രി തന്നെ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും കോണളവെടുത്തിട്ട് ഈ ഡിഗ്രി എ സി ബി എന്ന അളവൊന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 3 ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചാപ്റ്റർ നമ്മളുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി 2 ക്വസ്റ്റ്യൻസും കൂടി ടീച്ചർ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. താങ്ക് യു.